സിനിമാ തിയേറ്ററുകളിലെ ദേശീയ ഗാനാലാപനത്തിൽ വിധി പുനഃപരിശോധിക്കാമെന്ന് സുപ്രീംകോടതി. സിനിമാ തിയേറ്ററിലല്ല ദേശീയത പ്രകടിപ്പിക്കേണ്ടതെന്നും കോടതി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, കോടതിയുടെ സുപ്രധാനമായ ഈ ഒരു നിരീക്ഷണം. സിനിമാ തിയേറ്ററുകളിൽ ദേശീയ ഗാനം ആലപിക്കണമെന്നും ആ ഗാനാലാപനസമയത്ത് പ്രശ്നം നിൽക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. ഈ വിധി ഒരു വർഷം മുൻവിധിയെ സുപ്രീം കോടതി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് ഈ കേസിൽ അന്തിമ വിധി പറയുന്നതുമായി ബന്ധപ്പെട്ട് വാദത്തിന് ഈ കേസ് വീണ്ടും എടുത്തപ്പോഴാണ് ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ അല്ല ദേശീയത അടിച്ചേൽപ്പിക്കേണ്ടത് എന്ന പരാമർശം ബെഞ്ചിൽ നിന്ന് തന്നെ ഉണ്ടായി. ജസ്റ്റിസ് ചന്ദ്രചൂഡ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ കടുത്ത പരാമർശങ്ങൾ തന്നെ നടത്തി. അതായത് ദേശീയതയെക്കുറിച്ച് ദേശീയതയിൽ രണ്ട് സ്റ്റാൻഡും നമുക്ക് കാണിക്കാനാകില്ല. ജനം തിയേറ്ററിൽ പോകുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയാണ്. ഈ സമൂഹത്തിന് അത് ആവശ്യമാണ്. അവിടെ ദേശീയത തെളിയിക്കേണ്ടത് ആവശ്യവുമില്ല. ഇപ്പോഴുള്ള ഉത്തരവിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ കാര്യങ്ങൾ ചിലപ്പോൾ മോറൽ പോലീസിലേക്ക് വരെ താഴ്ന്നേക്കാം. ഇനി ടീഷർട്ടും ഷോർട്സും ഇട്ട് തിയേറ്ററിൽ വരുന്നത് ദേശീയഗാനത്തോടെ അപമാനിക്കലായി വരെ കരുതിയേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾ ഉത്തരവിലൂടെ വരേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി അവസാനമായി എത്തിയിരിക്കുന്നത്. ഈ വിധി പുനഃപരിശോധിക്കാം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനം അറിയിക്കണം. കേന്ദ്ര സർക്കാരിന് സമയം അനുവദിച്ചിട്ടുണ്ട്. 2018 ജനുവരി 9 കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഈ വിധിയുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിക്കാം. പക്ഷെ ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായിരുന്ന അഭിഭാഷകൻ ഈ വിധി പുനഃപരിശോധിക്കുന്നതിനെ എതിർത്തു എന്നതാണ് വിചിത്രം. അതായത് സർലിംഗ്, വിധി പുനഃപരിശോധിക്കാം എന്ന ഒരു ഘടകത്തോടൊപ്പം, അങ്ങനെ പറഞ്ഞതിനോടൊപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ ഗൗരവത്തെ കൂടി കോടതി വലിയ രീതിയിൽ നിരീക്ഷിക്കുന്നു, വിമർശിക്കുന്നുമുണ്ട് എന്ന് കൂടി വേണ്ടേ മനസ്സിലാക്കാൻ. കാരണം ഇത്തരം ചില കാര്യങ്ങൾ പറയുമ്പോൾ നിലവിൽ ഈ ഒരു വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ ഗൗരവമായി കോടതി പറഞ്ഞിട്ടില്ലേ? സൗമ്യ, ഈ വിധി വന്നതിന് ശേഷം പല സിനിമാ തിയേറ്ററുകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടായ സംഭവ വികാസങ്ങൾ കോടതി പരിശോധിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ചില സ്ഥലങ്ങളിൽ ഒരു സിനിമാ തിയേറ്ററിൽ തന്നെ എഴുന്നേൽക്കാത്തവരെ പാകിസ്ഥാനികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ടൊക്കെ അതൊക്കെ കോടതിയുടെ മുമ്പിൽ കോടതി കണ്ടിരിക്കാം. അതുകൊണ്ടായിരിക്കാം മുൻവിധിയെ കോടതി തന്നെ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. ബെഞ്ചിലുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ചന്ദ്രചൂഡ് ഇവർ തന്നെയാണ് കഴിഞ്ഞ നേരത്തെ ഒരു ഹർജി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഹർജിയുടെ അടിസ്ഥാനത്തിൽ ദേശീയഗാനം എല്ലാ സിനിമാ തിയേറ്ററിലും നിർബന്ധമാക്കിയത്. എന്നാൽ ഈ ഒരു വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. കോടതി തന്നെ പറഞ്ഞത് പറയുകയാണെങ്കിൽ ഇനിയൊരു മോറൽ പോലീസിലേക്ക് ഈ വിധിയുടെ അടിസ്ഥാനത്തിലേക്ക് ജനം കടക്കാം. അതായത് ഈ ദേശീയഗാനം ആലപിക്കുന്ന തിയേറ്ററിലേക്ക് പോകുന്ന വസ്ത്രധാരണത്തിൽ വരെ നിയന്ത്രണങ്ങൾ വരാം, അല്ലെങ്കിൽ അത് ഗാനത്തെ ആലപിക്കുന്ന രീതിയിലാകാം എന്നുവരെ വ്യാഖ്യാനിക്കപ്പെടും. ഒരുപക്ഷെ അത് സർലിംഗ്, അത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യയിലെ പല സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗൗരവതരമായ ഒരു വിഷയമല്ലേ? കാരണം നമുക്കറിയാം പല വിധികളും, ഇപ്പോൾ കോടതി വിധികളാണെങ്കിലും നിയമമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വിഷയങ്ങളായാലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവരുന്ന വിഷയമായാലും അവിടെ ജനങ്ങൾ അതിനെ ചിലർ ചേരിതിരിഞ്ഞ് ഈ വിധത്തിൽ മോറൽ പോലീസിംഗ് പോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾക്കൊക്കെ ഒരു പക്ഷേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഒരു തിരിച്ചടി കൂടി ആയില്ലേ കോടതിയുടെ ആ ഒരു നിരീക്ഷണം? സൗമ്യ, അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ വിധി ഉണ്ടാക്കിയ സാമൂഹ്യ പ്രശ്നങ്ങൾ കൂടി കോടതി കണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡിനടക്കിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ വന്നത്, പരാമർശമായി വന്നത്. വിധി പുനഃപരിശോധിക്കാവുന്ന പറഞ്ഞതും അതുകൊണ്ടാണ്. അതായത് ദേശീയതയുടെ ഒരു ഭാഗമായി സിനിമാ തിയേറ്ററിലെ ഗാനാലാപനം മാറിയിരിക്കുന്നു. ദേശീയത തെളിയിക്കേണ്ടത് സിനിമാ തിയേറ്ററിലാണോ എന്നൊരു ചോദ്യവും ഇതോടുകൂടി ഉയരുന്നുണ്ട്. മുൻവിധിയെ ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പുനഃപരിശോധിക്കാം എന്ന് വ്യക്തമായി. അതായത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മറ്റുള്ളവരുടെ മേൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ആയുധമായി വിധി മാറരുതെന്ന് സുപ്രീം കോടതിക്ക് കൂടെ ബോധ്യമുണ്ട്. അത് ആ സാഹചര്യത്തിലാണ് കോടതി തന്നെ ഇക്കാര്യം പുനഃപരിശോധിക്കാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ജനം തിയേറ്ററിൽ പോകുന്ന
ചെയ്യുന്നത് പോലും എന്റർടൈൻമെന്റ് ആണെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അവിടെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല, അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണം വേണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരാണ് കൊണ്ടുവരേണ്ടത് എന്നും കോടതി പറയുന്നുണ്ട്. അല്ലാതെ സുപ്രീം കോടതി ഒരു വിധിയിലൂടെ അല്ല കൊണ്ടുവരേണ്ടത്, അത് കേന്ദ്ര സർക്കാരുകൾ അല്ലെങ്കിൽ അതാത് സംസ്ഥാന സർക്കാരുകൾ തീരുമാനിക്കേണ്ടതാണ് അത്തരം നിയന്ത്രണങ്ങളൊക്കെ. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ തിയേറ്ററുകളിലെ ദേശീയ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട വിധി പുനഃപരിശോധിക്കാമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്.